എല്ലാവർക്കും നമസ്കാരം. കവള 14 രാവ് സീസൺ 2 പവർഡ് ബൈ ടോപ് കോഴ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കവള 14 രാവ് സീസൺ 2 ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് മത്സരങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ റംലാൻ മാസത്തിൽ ഒരുപാട് നല്ല ഗാനങ്ങളുമായി നമ്മുടെ ഈ ഒരു ജേണി നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി സ്വാഗതം ചെയ്യാം ഫൈസൽ അലൈറ്റിയിൽ. നമ്മുടെ റംലാൻ മാസത്തിലെ വ്രതശുദ്ധിയുടെ നിറവിൽ 14 രാവിൻ്റെ മറ്റൊരു എപ്പിസോഡ്. കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ പരിശുദ്ധ റംലാനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും ജീവിതത്തിലെ പല പ്രയാസങ്ങളിലും തേടുന്ന പ്രാർത്ഥന എന്താ പറയുക ഒരു തേട്ടമായി കാണുന്ന ഒരുപാട് പാട്ടുകളൊക്കെ ഇവിടെ ആലപിക്കുകയുണ്ടായി തുടർന്നുള്ള ദിവസങ്ങളിലും. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വഴിയിൽ, ഈ ഒരു യാത്രയിൽ, കാരണം നാം റമദാനോടൊപ്പം സഞ്ചരിക്കുകയാണ്. ശരിക്കും ഈ പരിശുദ്ധ മാസത്തിലെ പുണ്യദിനങ്ങളോടൊപ്പം 14 രാവ് സഞ്ചരിക്കുകയാണ്. നല്ല സന്ദേശങ്ങളുള്ള ഗാനങ്ങളും നോമ്പിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചും വ്രതമനുഷ്ഠിക്കേണ്ട വ്രതം ഇവിടെ എന്തിനനുഷ്ഠിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചർച്ചയും പാട്ടുമായിട്ടുള്ള ഒരു പുതിയ അനുഭവം തന്നെയാണ് ഇത്. വളരെ പ്രശസ്തരായ നമ്മുടെ കുട്ടികളൊക്കെ ഈ ഒരു സെമി ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയപ്പോഴേ തന്നെ ലോകത്തുള്ള മലയാളികളുടെ മനസ്സിലെ താരങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പാട്ട്, ഒരു പാട്ടിന് തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ ഒരു വലിയ മത്സരത്തിന് തയ്യാറെടുക്കുന്നതിനിടയിൽ അവർക്ക് നല്ല നല്ല ഒരു വെറൈറ്റിയായ സോങ്സ്, ഒരു മത്സരവേദിയിൽ ഒരു പക്ഷേ അവർക്ക് പാടാൻ കഴിയാത്ത തരത്തിലുള്ള പാട്ടുകളൊക്കെ ഇവിടെ പാടാൻ കഴിയുകയും അതിന് ഒരു വിശുദ്ധിയുടെ ഒരു സന്ദേശം, വെറുമൊരു വേറൊരു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് എന്നതിലുപരിയായി ഒരു വലിയൊരു സന്ദേശത്തിൻ്റെ കൂടെ അവർക്ക് പാടാൻ കഴിയുക എന്നുള്ളതും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. പ്രേക്ഷരും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പുതിയൊരു എപ്പിസോഡിലും അതേപോലെയുള്ള അനുഭവങ്ങളും പുതിയ പുതിയ ഇതുവരെ പ്രേക്ഷകർ കേൾക്കാനിടയില്ലാത്ത നല്ല ഗാനങ്ങളുമായി നമുക്ക് ഈ എപ്പിസോഡിലും നമ്മുടെ ഗായകർ പാടുമെന്ന് പ്രതീക്ഷിക്കാം. സർവാധിനാഥ അല്ലാഹുവേ, ആരാധനയ്ക്കർഹൻ നീ മാത്രമേ, സർവപാലകൻ ഏകൈലാഹേ, തേടിയിടുന്നു ഞാൻ രാവ് സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി വേദിയിലേക്ക് പാടാൻ എത്തുന്നത് നമ്മുടെ സീസൺ 1 റണ്ണറപ്പ് ആയ റിനു റസാഖ് ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ച റിനു റസാഖ്. അഖിലവനേകും സ്വർഗ പൂന്തോപ്പ്, അതിലരുവികൾ ഒഴുകും, കിളികൾ പാടും, മണിമഞ്ച തോപ്പ്. മഹിത മനസ്കർക്ക് അഖിലവനേകും സ്വർഗ പൂന്തോപ്പ്, അതിലരുവികൾ ഒഴുകും, കിളികൾ പാടും, മണിമഞ്ച തോപ്പ്. പടലകൾ നിറയെ രുചിയേ
അരുവികൾ ഒഴുകും കിളികൾ പാടും മണിമഞ്ചത്തോപ്പ്. ഖിലവൻ
ഇത് പിന്നെ ഈ പാട്ട് എനിക്കൊരു ബന്ധമുള്ള പാട്ടാണ്. അത് പറയാനുള്ള കാരണം ഇത് എഴുതിയ ആൾ ബഷീർ ആയമ്പ്രമ്പിൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. എന്നോട് ഈ റിയാലിറ്റി ഷോയിൽ ഒക്കെയുള്ള കുട്ടികളുടെ കൂട്ടത്തിൽ ആരാണ് എനിക്ക് ഇതേപോലെ ഒരു പാട്ട് പാടാൻ ഒരു എന്നോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ ആരാണ് ഒരു പാട്ട് പാടുന്നവരെന്ന് ചോദിച്ചപ്പോൾ റിനു എന്നൊരാൾ മഞ്ചേരി ഉണ്ടെന്ന് പറഞ്ഞത് ഞാനാണ്. പിന്നീട് ഞാനിത് റിനു പാടി എന്നറിയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ ഒരു കാസറ്റ് ഈ ഒരു സി ഡി റിലീസ് ചെയ്ത ഡോക്ടർ എം കെ മുനീറ മന്ത്രി അദ്ദേഹം എനിക്ക് തന്നാണ് ഇത്. ഈ പാട്ടിന് ആകെയുള്ളൊരു കുഴപ്പം അത് മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല ഭക്തി ഗാനങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമെന്ന് ഇത് മങ്കട ദാമോദരൻ മാഷ് സംഗീതം ചെയ്തു. അദ്ദേഹം ഈ ഒരു വേറൊരു വഴി തിരൂർക്കാട് സ്കൂളിലെ സംഗീതാധ്യാപകനായിരുന്നു. നല്ല ഒരുപാട് സ്വന്തം പരീക്ഷണങ്ങൾ നടത്തി ഒരുപാട് കുട്ടികളുടെ ഗുരുവാണ് സംഗീതത്തിൽ. വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്നെ ഞാൻ ദുബായിൽ നിന്ന് വന്നിട്ട് നാട്ടിലേക്ക് എത്തിയിട്ട് പിന്നെ കുറേ നാൾ എന്നെ പഠിപ്പിച്ചത് മാഷായിരുന്നു. മങ്കട ദാമോദര മാഷിൻ്റെ മോനും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ശ്യാം സർ ശ്യാം എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ബന്ധം എനിക്കുണ്ട്. നോമ്പിൻ്റെ പ്രാധാന്യമാണ് ശരിക്കും ഇതിലൂടെ വ്യംഗ്യമായി മോള് സൂചിപ്പിക്കുന്നത്. നോമ്പിനെക്കുറിച്ച് അബൂമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് പറയുന്നത് നബിയോട് ചോദിച്ചത്രേ എനിക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന ഒരു സൽക്കർമ്മം പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളുക, അതിനോട് സാദൃശ്യമായ ഒരു കർമ്മവും ഇല്ല എന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചു എനിക്ക് രണ്ടാമത് ഒന്നുകൂടി പറഞ്ഞു തരിക. അപ്പോൾ പറഞ്ഞു നീ വീണ്ടും നബി പറഞ്ഞത് നീ നോമ്പ് അനുഷ്ഠിക്കുക, അതിനോട് സമാനമായി ഒന്നില്ല എന്നാണ് പറഞ്ഞത്. മൂന്നാമതും ചോദിച്ചു എനിക്ക് ഒന്നുകൂടി പറഞ്ഞു ഒരു കർമ്മം കൂടി പറഞ്ഞിരുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോഴും പറഞ്ഞത് നോമ്പ് അനുഷ്ഠിക്കുക, അതിന് തുല്യമായി മറ്റൊന്നില്ല എന്നാണ്. അത്രയും പ്രാധാന്യമുള്ള ഒരു മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാധാന്യത്തെയും ഇങ്ങനെ ഒരു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലമായി സ്വർഗത്തെയും കുറിച്ച് റിനു ഇവിടെ പാടിയത് നമ്മുടെ വ്രതശുദ്ധിയുടെ നിറവിൽ എന്ന പരിപാടിക്ക് മാറ്റുകൂട്ടുകയാണ്. പല വിഷയങ്ങൾ വന്നല്ലോ അല്ലേ സ്വർഗം. എനിക്ക് തോന്നുന്നു റിനു ആയിരിക്കും അതിനത്രയും ഭംഗിയായിട്ട് പാട്ടുകൊണ്ടും ആ വരികൾ കൊണ്ടും വരി എഴുതിയത് മോള് ഒന്നുകൂടെ പറഞ്ഞോളൂ. ബഷീർ സാറാണ് എഴുതി മാഷ സംഗീതം. മാഷയെ കുറിച്ച് പറയുകയാണെങ്കിലും മാഷ ക്ലാസ്സൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്, പഠിക്കാൻ പറ്റുക. അങ്ങനെ അത്രയ്ക്കും നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞുതരുന്ന ഒരു സാറ് അല്ലേ. അപ്പോൾ നന്നായിട്ട് തന്നെ പാടി നല്ല ഈ ഒരു കറക്റ്റ് നമ്മുടെ ആ ഒരു പ്രോഗ്രാമിന്. കാരണം പല വിഷയങ്ങൾ നേരത്തെ വേറെ ഒരു സോങ് അല്ലേ റസൂലിനെ കുറിച്ച് ഇപ്പോൾ ഒരു സ്വർഗത്തിന്. ശരിയാണ്, ശരിക്ക് സ്വർഗം നമുക്ക് കാണാൻ എളുപ്പമല്ലേ, പക്ഷേ സ്വന്തമാക്കാൻ കുറച്ച്. ഞാൻ അങ്ങനെ ആ രണ്ട് വരിയിൽ തന്നെ ശരിക്കൊരു പാട്ട് പാടിയിട്ടുണ്ട്. സ്വർഗം കിന കാണാൻ എന്തെളുപ്പം, സ്വന്തമാക്കാനാണത് കടുപ്പം. ശരിക്ക് ഇപ്പം മോൾ ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ഈ രണ്ട് വരിയും വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന എത്ര നല്ല അല്ലേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്താലല്ലേ അങ്ങോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ. നമുക്ക് സ്വർഗം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം, പക്ഷേ എത്തില്ല. അതിനൊരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് റമദാനിലല്ലേ പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് നമ്മളെ പാപമൊക്കെ പുറത്ത് തരാൻ കഴിഞ്ഞാൽ അല്ലേ അത് വലിയൊരു ഹയർ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതാണ്, എന്തായാലും നന്നായിട്ട് തന്നെ പാടി അറിയുന്നു.